ഓ, ഈ ആറ്റിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. സമ്പത്ത് തുടർച്ചയായി വിജയം കൈവരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നത് പ്രധാനവുമാണ്. ഇത്തവണ വി ജോയ് എന്ന് പറയുന്ന ഇടത് സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നുണ്ട്. അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ 38,247 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലം. എത്ര വോട്ട് ഷിഫ്റ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് വിജയിച്ചു കയറാൻ കഴിയും? ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ സഹ പാനലിസ്റ്റുകൾ പറഞ്ഞത് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഞാൻ എക്സിറ്റ് പോൾ ഫലം ശരിയാവുകയാണെങ്കിൽ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരവകാശവാദവും, കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ഒരു രാത്രി നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പകലും കാത്തിരുന്നാൽ നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാം. ഞങ്ങൾ ഒരു അവകാശവാദവും മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എക്സിറ്റ് പോൾ ഫലം ശരിയാവുകയോ ശരിയാവാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ഒരു അവകാശവാദം ഞങ്ങൾ മുന്നോട്ട് വെക്കും. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ 272 സീറ്റുകൾ കിട്ടിയാൽ അത് ഭൂരിപക്ഷമാകും. ആ 272 സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി നേടി മൂന്നാം വട്ടവും ഞങ്ങൾ അധികാരത്തിൽ വരും. ഞങ്ങളുടെ പ്രധാനമന്ത്രി, നാടിൻ്റെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി, അദ്ദേഹം മിടുക്കനായതുകൊണ്ടാണ് മൂന്നാം വട്ടവും അദ്ദേഹം അധികാരത്തിൽ വരുന്നത് എന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. വലിയ ബുദ്ധിജീവികൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരറിയുന്ന ഭാഷയിൽ മൂന്നാം വട്ടവും ഞങ്ങൾ അധികാരത്തിൽ വരും. ഇന്ത്യയിൽ മൂന്നാം വട്ടം അടുത്തടുത്ത്, അതായത് മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ ജയിച്ചത് എൻ്റെ രാഷ്ട്രീയ വിജ്ഞാനമനുസരിച്ച് ഒരേ ഒരാളേ ഉള്ളൂ, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നരേന്ദ്രമോദി കയറുന്നത് അദ്ദേഹം മിടുക്കനായിട്ട് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 272 നിന്ന് അത് 304 ഇന്ത്യൻ സമൂഹം ഈ ഭരണഘടനയെ ഇന്ത്യൻ സമൂഹം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും അങ്ങേയറ്റം ശ്ലാഘനീയമായ രീതിയിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഇനി 272 വിചാരിക്കുക, അപ്പോഴും ഭൂരിപക്ഷം നേടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, നേരത്തെ CPMൻ്റെ പ്രതിനിധി പറഞ്ഞു മതനിരപേക്ഷ സമൂഹം ഇന്ത്യയിൽ ഈ BJP യെ ഒരു കാരണവശാലും കൊണ്ടുവരില്ല. അപ്പോൾ ജനാധിപത്യത്തിൽ ഞങ്ങൾ മറ്റന്നാൾ 4 ഞങ്ങളുടെ കൗണ്ടിൽ 272 മുകളിൽ വന്നാൽ സജീഷ് CPMൻ്റെ പ്രതിനിധിയും CPMഉം മതനിരപേക്ഷ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിച്ചു ഇന്ത്യയിൽ എന്ന് പറയേണ്ടി വരും. എനിക്കൊരൊറ്റ കാര്യം മാത്രമാണ് ഇവിടെയുള്ള പാനലിസ്റ്റുകളോട് പറയാനുള്ളത്. ദൈവത്തെ ഓർത്ത് ജയിക്കുകയോ തോക്കുകയോ ചെയ്യട്ടെ, ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു സീറ്റേ BJPക്ക് കിട്ടുള്ളൂ UPയിൽ, ബാക്കിയെല്ലാം ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു, വാർത്തയുണ്ടായിരുന്നു. അങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, BJP ജയിക്കുകയോ BJP തോക്കുകയോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ എനിക്ക് എല്ലാ പാനലിസ്റ്റുകളോടും പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ EVMനെ കുറ്റം പറയരുത്. കാരണം EVMമാണ് BJPയെ ജയിപ്പിച്ചത് എന്ന് പറയുന്നവരാണ് 2014 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റാണ്, ഒന്ന് ഞാൻ പറയാം ലാസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു കാര്യം, അതിനുശേഷം നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ സകല അസ്ത്രങ്ങളും മുനയൊടിഞ്ഞു പോയി. അവരെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ അസ്ത്രം എയ്തുകൊണ്ടേയിരുന്നു BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ. കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അവരെങ്ങനെ അമ്പെയ്തുകൊണ്ടേയിരിക്കായിരുന്നു നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത്. പക്ഷെ അതൊക്കെ മുനയൊടിഞ്ഞുപോയി. ആ അസ്ത്രമൊക്കെ മുനയൊടിഞ്ഞ് താഴെ വീഴുന്ന ഒരവസ്ഥയാണ് എക്സിറ്റ് പോൾ ഫലം കാണുന്നത്. ഞാൻ എക്സിറ്റ് പോൾ ഫലം 100% ശരിയാണ് എന്ന് പറയില്ല, എങ്കിലും ഞാൻ പറയുകയാണ് ഈ നിരീക്ഷകന്മാരുടെ മുഴുവനും എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും എല്ലാ വാദങ്ങളും 4 പൊളിയും.
അതിനകത്ത് ഒരു സംശയമില്ല. 272 സീറ്റുമായിട്ട് ചോദിക്കുന്നതിന്റെ ഉത്തരം പറയുക എന്നൊരു ശീലമേ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ ഫസൽ ഗഫൂറിനെ പറ്റി പറയാം. എന്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഫസൽ ഗഫൂറിനെ പറ്റി പറഞ്ഞതല്ല. ഞാൻ നിരീക്ഷകർ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾ ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണല്ലോ. ദാ ഈ ചർച്ചയിലെ സഹ പാനലിസ്റ്റ്, നിങ്ങൾ എങ്ങനെ വേണേലും വ്യാഖ്യാനിച്ചോളൂ, എനിക്ക് വിരോധമില്ല. എനിക്ക് എൻ്റെ സഹ പാനലിസ്റ്റാണ് മിസ്റ്റർ അബിൻ വർക്കി, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ബിരിയാണിക്കും അതുപോലെ അതല്ലാത്ത ചില കാര്യങ്ങൾക്കും വെച്ചുവെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ചാനലിലെത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഇനി നിങ്ങളിലേക്ക് വരാം. നിങ്ങൾ ചോദിച്ചത് 27% BJP അല്ലല്ലോ അത് പറഞ്ഞത്. 27% വോട്ടോട് കൂടിയിട്ട് ഇവിടെ മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് ഞങ്ങളൊരു അവകാശവാദം. വല്ലാതെ ഞാൻ തലച്ചോറിനെ വല്ലാതിട്ട് മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മതിക്കുന്നത് പോലെ ആറ്റിങ്ങല് മാത്രമല്ല, എന്തിനാ നിങ്ങൾ ആറ്റിങ്ങലിലേക്ക് പോണേ? ഞാനൊരു ചോദ്യം ചോദിച്ചത് തൃശ്ശൂരില്ലേ, തിരുവനന്തപുരം ഇല്ലേ, മൂന്നാമത്തെ മണ്ഡലം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഉത്തരം പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചോ, ഞാൻ പറയട്ടപ്പാ. എന്നോട് നിങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലം കണ്ടിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിട്ട് എന്താ കാര്യം? ഒന്ന് പറയട്ടെ, ആറ്റിങ്ങലിൽ ഒരു വലിയ ഒരു ഷിഫ്റ്റ് ഇലക്ഷനിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ചില പത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് എന്താണെന്ന് മാധുവിന് അറിയാതെയല്ല എന്നെനിക്കറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാനത് പറയാം. അത് നിഷേധിക്കപ്പെട്ടതുകൊണ്ട് നിഷേധിക്കപ്പെട്ടാലും എനിക്ക് വിരോധമില്ല. അതിലൊന്നാമത്തെ കാര്യം, ആറ്റിങ്ങലിൽ മത്സരിച്ച 2 പേർ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണ വെളിയിൽ കൊണ്ടുവന്നത് പത്രമാധ്യമങ്ങൾ തന്നെയാണ്, ഞാനല്ല. ആ ധാരണ എന്ന് പറയുന്നത്, തൽക്കാലം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ലോക്സഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കാത്തതാണ്, അതുകൊണ്ട് എനിക്ക് ലോക്സഭയിൽ മത്സരത്തിൽ ജയിക്കണമെന്നില്ല എന്ന് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞതായിരുന്നു. LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ട രീതിയിലുള്ള സഹായം ചെയ്യാം എന്ന് സൂചിപ്പിച്ചതായും, വർക്കലയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർക്കല ആണ് ഇപ്പോഴത്തെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ സ്ഥലം എന്നാണ് വിശ്വസിക്കുന്നത്. ആ വർക്കലയിൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വർക്കലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചുണ്ടാകണം എന്നുമുള്ള ഒരു ടോക്ക് മാധ്യമങ്ങളിൽ വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു ഷിഫ്റ്റിന് ആറ്റിങ്ങലിൽ ചാൻസ് ഉണ്ട്. ഞാൻ ചാൻസേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആറ്റിങ്ങലടക്കമുള്ള ലോക്സഭയിൽ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ പോയി വല്ലാത്ത സ്വാധീനമുണ്ടാക്കിയ സ്ഥലമാണ്. മാത്രമല്ല, വി മുരളീധരൻ മന്ത്രിയായി കഴിഞ്ഞ 2 വർഷം ആ ആറ്റിങ്ങലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. സുരേഷ് ഗോപി തൃശ്ശൂര് കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെ വി മുരളീധരൻ വളരെ ശാന്തമായി ആറ്റിങ്ങലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനവുമായി അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. ഞാൻ മനസ്സിലാക്കുന്നു, നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമാണ് എന്നുള്ളതും നാളെ അംഗമാവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതും എല്ലാം വളരെ പ്രകടമായ ഒരു ചിന്തയാണ്. അതുകൊണ്ട് ആ ചിന്ത അവിടെ വോട്ടായി പ്രകടീകൃതമായ രൂപത്തിൽ അല്ലെങ്കിൽ പ്രകടിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.